ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ കാര്യത്തിൽ ഏതറിന്റെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഏറ്റവും മികച്ചതും നന്നായി വിറ്റുപോകുന്നതുമായ ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ്. നിലവിൽ റൈഡിംഗ് റേഞ്ച് കുറവ് എന്നത് മാത്രമാണ് ചെറിയൊരു പോരായ്മ. 450X ഒറ്റ ചാർജിൽ 85 കിലോമീറ്റർ റൈഡിംഗ് റേഞ്ച് ഉണ്ട്. ഇത് എതിരാളികൾ വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ കുറവാണ്. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്കൂട്ടറിന്റെ രണ്ട് പുതിയ വകഭേദങ്ങൾ ഏതർ അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്കിൽ ഇന്നത്തെ വിശേഷം അതാകട്ടെ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർവേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. ബാറ്ററി ശേഷി ഇനി 3.66 കിലോവാട്ട് അവർ ആയിരിക്കും. താരതമ്യപ്പെടുത്തുമ്പോൾ നിലവിലെ സ്കൂട്ടറുകൾക്ക് 2.9 കിലോവാട്ട് അവർ വലുപ്പമുള്ള ബാറ്ററി ശേഷിയുണ്ട്. പുതിയ ബാറ്ററി 19 കിലോഗ്രാം ഭാരവും നിക്കൽ കോബാൾട്ട് അധിഷ്ഠിതവുമാണ്. അവകാശപ്പെടുന്ന പരിധി 146 കിലോമീറ്റർ ആണ്. ഇത് കൂടാതെ മറ്റൊരു വേരിയന്റും ഉണ്ട്. ഇതിന് ഒരേ ബാറ്ററി ശേഷി ഉണ്ടാകുമെങ്കിലും സോഫ്റ്റ്വെയർ വഴി ലോക്ക് ചെയ്യപ്പെടും. ഈ വേരിയന്റിന് 108 കിലോമീറ്റർ റൈഡിംഗ് റേഞ്ച് ഉണ്ടായിരിക്കും. നിരവധി റൈഡിംഗ് മോഡുകൾ ഓഫറിലുണ്ട്. ഇക്കോ, വാർപ്പ്, സ്പോർട്ട്, സ്മാർട്ട് ഇക്കോ, റൈഡ് എന്നിവയുണ്ടാകും. നിലവിലെ സ്കൂട്ടറുകളിൽ അടുത്തിടെയാണ് സ്മാർട്ട് ഇക്കോ മോഡ് അവതരിപ്പിച്ചത്. നിലവിൽ പുതിയ സ്കൂട്ടറുകളുടെ വില എന്തായിരിക്കുമെന്ന് വ്യക്തമായിട്ടില്ല. സ്കൂട്ടറുകളിൽ ഏതർ എന്തെങ്കിലും ഡിസൈൻ മാറ്റങ്ങൾ വരുത്തുമോ എന്നും അറിയില്ല. നിലവിൽ ഇന്ത്യൻ വിപണിയിൽ ഏതർ 450+, 450X എന്നീ മോഡലുകളാണ് വിൽക്കുന്നത്. 22 ന്യൂട്ടൺ മീറ്റർ പീക്ക് ടോർക്ക് നൽകാൻ കഴിവുള്ള 5.4 കിലോവാട്ട് അവർ ഇലക്ട്രിക് മോട്ടോറുമായാണ് 450+ വരുന്നത്. 2.9 കിലോവാട്ട് അവർ ബാറ്ററി ശേഷി ഉണ്ടെങ്കിലും റൈഡർക്ക് 2.23 കിലോവാട്ട് അവർ മാത്രമേ ഉപയോഗിക്കാനാകൂ. റൈഡ് മോഡിൽ 60 കിലോമീറ്ററും ഇക്കോ മോഡിൽ 70 കിലോമീറ്ററും ലഭിക്കും. 450+ 3.9 സെക്കൻഡിൽ 40 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും. മറുവശത്ത് 26 ന്യൂട്ടൺ മീറ്റർ പീക്ക് ടോർക്ക് നൽകാൻ കഴിവുള്ള 6 കിലോവാട്ട് ഇലക്ട്രിക് മോട്ടോറുമായാണ് 450X വരുന്നത്. 3.3 സെക്കൻഡിൽ 40 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഇതിന് കഴിയും. റൈഡ് മോഡിൽ 450X റേഞ്ച് 70 കിലോമീറ്ററും ഇക്കോ മോഡിൽ 85 കിലോമീറ്ററുമാണ്. ബാറ്ററി കപ്പാസിറ്റി 2.9 കിലോവാട്ട് അവർ ആണ്. എന്നാൽ ഉപയോഗയോഗ്യമായ ശേഷി 2.6 കിലോവാട്ട് അവറായി വർദ്ധിപ്പിച്ചു. വാർപ്പ് റൈഡിംഗ് മോഡ് പോലുള്ള ചില അധിക ഫീച്ചറുകളും 450X ലഭിക്കുന്നു. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, മ്യൂസിക് കൺട്രോൾ, കോൾ കൺട്രോൾ എന്നിവയും ഇതിന് ലഭിക്കുന്നുണ്ട്. ഏതർ വെൽക്കം ലൈറ്റും വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ അതിപ്പോൾ നടപ്പാക്കിയിട്ടില്ല. സ്മാർട്ട് ആക്സസറികളും പിന്തുണയ്ക്കുണ്ട്. ഇപ്പോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും ലഭിക്കുന്നു. രണ്ട് സ്കൂട്ടറുകളും 3 മണിക്കൂറും 35 മിനിറ്റും കൊണ്ട് 0 മുതൽ 80% വരെ ചാർജ് ചെയ്യാം. 100% വരെ ചാർജ് ചെയ്യണമെങ്കിൽ 5 മണിക്കൂർ 45 മിനിറ്റ് എടുക്കും. ഓൺബോർഡ് നാവിഗേഷനുള്ള 7-ഇഞ്ച് LED ടച്ച് സ്ക്രീനും ഉണ്ട് വാഹനത്തിന്. ഏതറിന്റെ എല്ലാ ലൈറ്റിംഗ് ഘടകങ്ങളും LED ആണ്. റിവേഴ്സ് അസിസ്റ്റ് ഫീച്ചറും ഉണ്ട്. സ്കൂട്ടറിന് OTA അപ്ഡേറ്റുകൾ ലഭിക്കും. കൂടാതെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്. പുതിയ മോഡലുകളും വിപണി കീഴടക്കി മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷമായി ഞങ്ങൾ എത്താം. തൽക്കാലം വിട നന്ദി, നമസ്കാരം.